നമസ്കാരം, ഞാൻ ഡോക്ടർ വീണ ശാന്തനു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മലയാളി വാർത്ത ഹെൽത്ത് ആൻഡ് വെൽനസ്സിലേക്ക് സ്വാഗതം. കോവിഡിനെതിരെയുള്ള വാക്സിൻ രണ്ട് ഡോസ് എടുത്തവരിലും രോഗപ്രതിരോധ ശേഷി മാസങ്ങൾക്കകം തന്നെ ദുർബലമാകുന്നതായി പഠന റിപ്പോർട്ട്. മാത്രമല്ല, സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാരിലാണ് അതിവേഗത്തിൽ രോഗപ്രതിരോധ ശേഷി കുറയുന്നതെന്നും പഠന റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. ഇതനുസരിച്ച് ഒരു ബൂസ്റ്റർ ഡോസ് കൂടിയേ തീരൂ എന്നതിലേക്കാണ് പഠന റിപ്പോർട്ട് വിരൽ ചൂണ്ടുന്നത്. ആസ്ട്രോസെനക, ദാറ്റ് ഈസ് ഇന്ത്യയിൽ കോവിഷീൽഡ് എന്ന് വിളിക്കുന്ന വാക്സിൻ, ഫൈസർ വാക്സിനുകളുടെ പൂർണ്ണ ഡോസ് എടുത്ത് 6 ആഴ്ചയ്ക്ക് ശേഷം ഇവ നൽകുന്ന പ്രതിരോധത്തിൽ കുറവ് വന്നു തുടങ്ങുന്നുവെന്നാണ് പഠന റിപ്പോർട്ട്. ഫൈസർ വാക്സിനാണ് പഠന വിധേയമാക്കിയത്. 5000 ഇസ്രായേലി ആരോഗ്യ പ്രവർത്തകർക്കിടയിലാണ് നിരീക്ഷണം നടത്തിയത്. അമേരിക്കൻ മരുന്ന് കമ്പനിയായ ഫൈസർ, ജർമ്മൻ ബയോടെക്നോളജി കമ്പനിയായ ബയോൺടെക്കിന്റെ പങ്കാളിത്തത്തോടെ വികസിപ്പിച്ച വാക്സിനാണ് ഫൈസർ. ന്യൂ ഇംഗ്ലണ്ട് ജേണൽ ഓഫ് മെഡിസിനിലാണ് പഠന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്. രണ്ടാം ഡോസ് സ്വീകരിച്ച 6 മാസത്തിനകം തന്നെ കോവിഡിനെ ചെറുക്കാൻ ശരീരത്തിന് കരുത്ത് പകരുന്ന ആന്റിബോഡിയുടെ അളവ് ഗണ്യമായി കുറയുന്നതായാണ് പഠന റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. തുടക്കത്തിൽ കുത്തനെയാണ് ആന്റിബോഡികൾ കുറയുന്നത്. പിന്നീട് മിതമായ നിരക്കിൽ ആന്റിബോഡിയുടെ അളവ് കുറയുന്നതായും പഠന റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. ഇത് തുടർന്നാൽ വാക്സിൻ ഉറപ്പു നൽകുന്ന പ്രതിരോധ ശേഷി സംശയത്തിലാകുമെന്ന ആശങ്കയാണ് ഗവേഷകർ പങ്കുവയ്ക്കുന്നത്. പ്രത്യേകിച്ചും പുതിയ കോവിഡ് വകഭേദങ്ങൾക്കെതിരെയുള്ള ഫലപ്രാപ്തിയുടെ കാര്യത്തിൽ ഈ വാക്സിനുകൾ എത്ര കണ്ട് ഫലപ്രദമാകുന്നുവെന്ന് പറയാൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളത്. കോവിഡിനെ ചെറുക്കാൻ ആവശ്യമായ ആന്റിബോഡികളുടെ അളവ് നിർണ്ണയിക്കാനുള്ള ശ്രമത്തിലാണ് വൈദ്യശാസ്ത്ര ലോകം. ഇതിലൂടെ മരണവും കടുത്ത രോഗാവസ്ഥയും മറികടക്കാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. അപകട സാധ്യത കൂടുതലുള്ള ആളുകളെ കണ്ടെത്തുന്നതിനും ഇവർക്ക് കൂടുതൽ സുരക്ഷ നൽകേണ്ടതിന്റെ പ്രാധാന്യം അറിയിക്കാനും ഇതുവഴി സാധിക്കുമെന്ന് ഗവേഷകനായ ഗില്ലി റെഗേവ് യോച്ചോവ് പറയുന്നു. മുതിർന്നവരിൽ ചെറുപ്പക്കാരെ അപേക്ഷിച്ച് ആന്റിബോഡി അളവ് കുറവാണ്. വാക്സിൻ സ്വീകരിച്ചവരിൽ കോവിഡ് ബാധിക്കുന്നത് വ്യാപകമായി കണ്ടുവരുന്നുണ്ട്. ഇതിന് പ്രതിവിധി എന്ന നിലയിൽ ബൂസ്റ്റർ ഡോസിന് പകരം 3rd dose വാക്സിൻ നൽകുന്ന കാര്യം അമേരിക്ക ആലോചിച്ചു വരികയാണ്. മുതിർന്നവർക്ക് ബൂസ്റ്റർ ഡോസ് നൽകണമെന്ന ശുപാർശയ്ക്ക് പകരം ഇസ്രായേൽ മാതൃകയിൽ 3rd dose വാക്സിൻ നൽകുന്ന കാര്യമാണ് അമേരിക്ക ചിന്തിക്കുന്നത്. ഫൈസർ ബയോൺടെക് വാക്സിന്റെ 2nd dose സ്വീകരിച്ച ആദ്യ മാസത്തിൽ തന്നെ 77.5% ഫലപ്രാപ്തിയിൽ കുറവ് സംഭവിക്കുന്നതായാണ് കണ്ടെത്തൽ. 5-6 മാസത്തിനുള്ളിൽ ഫലപ്രാപ്തി 20% മാറുന്നതായാണ് കണ്ടെത്തൽ. എന്നാൽ രോഗം വന്ന് മരിക്കുന്നതും ഗുരുതരമാകുന്നതും തടയാൻ ആദ്യ 6-മാസ കാലയളവിൽ സാധിക്കുന്നുണ്ട്. 96% സുരക്ഷയാണ് ഇക്കാര്യത്തിൽ വാക്സിൻ നൽകുന്നത്. അതിനൊരു സംശയവുമില്ല. 70 വയസ്സ് കഴിഞ്ഞവർക്കും കോവിഡ് പിടിപെടാൻ ഏറെ സാധ്യതയുള്ളവർക്കും ബൂസ്റ്റർ ഡോസിൽ മുൻഗണന നൽകണമെന്നും യുകെയിൽ നടത്തിയ പഠനത്തിൽ ഗവേഷകർ ശുപാർശ ചെയ്യുന്നുണ്ട്. നന്ദി, നമസ്കാരം.